എന്റെ ചെറുപ്പക്കാരെ താടി വടിക്കുന്നവർക്കുള്ള ഗൗരവത്തെ കുറിച്ച് പത്തുനൂറ് ഹദീസുകളാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഖാലഫിൽ ഇഖ്നാഉ, ഇഖ്നാഉൽ പറയുന്നു യഹ്റമു ഹൽഖുഹ, താടി വടിക്കൽ ഹറാമാണ്. ഞാനിവിടെ അതിലും പണ്ഡിത മഹത്തുക്കളുടെയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, മുശ്രിക്കീങ്ങളുടെ ചര്യയാണത്, ജൂതന്മാരുടെ ചര്യയാണത്, മജൂസികളുടെ ചര്യയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല. താടി വടിക്കല് ജൂതരുടെയും ക്രൈസ്തവരുടെയും മജൂസികളുടെയും ചര്യയാണെന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് വരെ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുകയാണ്. ഇമ പത്ത് ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. قال رسول الله صلى الله عليه وسلم اعف اللحى وجز الشرع وجز الشوارب താടി വളർത്തു മുസ്ലിമീങ്ങളെ, മീശ വെട്ടു മുസ്ലിമീങ്ങളെ, ദീനിന്റെ മക്കളെ നിങ്ങൾ മീശ വെട്ടിക്കളയണം, താടി നിങ്ങൾ വടിക്കുകയും ചെയ്യരുത്. വലാ തശബ്ബഹു ബിൽ യഹൂദി വന്നസ്വറ, വ്യക്തമായി പറയുന്നു റസൂലുള്ളാ, വലാ തശബ്ബഹു, ജൂതരോട് നിങ്ങൾ സാദൃശ്യമായി നടക്കരുത്, നസ്രാണികളോട് സാദൃശ്യമായി നടക്കരുത്. ലാ തശബ്ബഹു ബിൽ ആജിം, നിങ്ങൾ അനറബികളായ ആളുകൾ പല ആളുകളുമുണ്ട്, താടി പിടിച്ച് നടക്കുന്നത് അവരുടെ കൂടെ അച്ചര്യ നിങ്ങൾ പിടിക്കരുത്. അതുകൊണ്ട് താടി വളർത്തു, ജൂതരുടെ ശൈലിയും നസ്രാണികളുടെയും അനറബികളായ അഅ്ജമികളുടെയും ഒരു ചര്യയാണ് താടി പിടിച്ചുകൊണ്ട് മീശവെട്ടാതെ വളർത്തു നടക്കുന്ന ശൈലി. അതുകൊണ്ട് അത് വലിച്ചെറിയൂ മുസ്ലിം സമുദായമേ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ള പറഞ്ഞ ഹദീസുകൾ കടിയുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ വായിക്കാം. അതിങ്ങനെ പറയുമ്പോ മനസ്സുവിട്ട് മുസ്ലിമീങ്ങളെ, താടി പഠിച്ച ആളുകൾ എന്റെ വാലുകൾക്ക് എന്റെ സ്റ്റേജിൽ ഇരിക്കുന്ന എന്റെ പിതാക്കൾ ഉമറാക്കളെ, ഇൻഷാല്ലാ നാളെ തൊട്ട് ഈ മുഖത്ത് ഞാൻ ബ്ലേഡ് വെക്കില്ല, നാളെ തൊട്ട് എന്റെ താടിയിൽ എന്റെ ഒരു രോമം പോലും ഞാൻ ബ്ലേഡ് വെച്ചുകൊണ്ട് അവിടുന്ന് കളയുകയില്ല, നശിപ്പിക്കുകയില്ല. എന്റെ സദസ്സിലുള്ള പ്രായം ചെന്ന പിതാക്കളെ, നിങ്ങൾക്ക് വെറുപ്പുണ്ടാവരുത്, എന്റെ പ്രായം ചെന്ന പിതാക്കളോട് വിനയത്തോടുകൂടെ പറയുകയാണ്, നിങ്ങളൊക്കെയാണ് ഉപ്പമാരാ, പറയാതിരിക്കാൻ വയ്യല്ലോ ഉപ്പമാരെ, വയസ്സായ നിങ്ങള് ഇനി താടി വെച്ച് താടി പഠിച്ച് നടന്ന പറ്റൂലല്ലോ, നിങ്ങൾ താടി പഠിക്കരുത് എന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. പ്രായം ചെന്നവരൊക്കെ ചെറിയൊരു താടി വെച്ചിട്ട് നിങ്ങളത് ബാർബർ ഷോപ്പിൽ ചെന്നാലും അവരോട് പറഞ്ഞാൽ മതി, ഒരു ചെറിയ താടി, എന്നിട്ടെങ്കിലും നബി തങ്ങളുടെ അരികിലേക്ക് ഹാജരാകൂ. റസൂലുള്ള പറയുകയാണ്, ആരുടെ ചര്യയാണ് ഓരത്തൻ പിടിക്കുന്നത് അവരിൽ പെട്ടവനാൻ, നഊദുബില്ല, താടി പഠിക്കുന്നത് ജൂതരുടെ ചര്യയാണ്, ക്രൈസ്തവരുടെ ചര്യയാണ്, മജൂസികളുടെ ചര്യയാണ്, എന്നാൽ താടി പഠിക്കുന്നവരിൽ അവരിൽ പെട്ടുപോകുന്നതാ, മന്തശബ്ബഹബി കൗമിൽ ഫഹുവ മിൻ ഹും ലൈസ മിന്ന മന്തശബ്ബഹബി വൈരിന, നമ്മിൽപ്പെട്ടവനല്ല, നാമല്ലാത്തവരോട് സാദൃശ്യമായി നടക്കുന്ന മുസ്ലിം നമ്മിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, ലാ തശബ്ബഹു ബിൽ യഹൂദി വലാ ബിൻ നസാര, ജൂതന്മാരോട് ക്രൈസ്തവരോട് സാദൃശ്യമാവരുതേ. അവരോടെങ്ങനെയാ സാദൃശ്യമാവുന്നത്, അവരോടെങ്ങനെയാ അവരുടെ ചര്യ എന്താകുന്നു, അവരെ താടി പഠിക്കുന്നവരാൻ അവരെ താടി വളർത്തുകയില്ല. അതുകൊണ്ട് ചെയ്തു പോകരുത്, സൂക്ഷിക്കണേ നിങ്ങള്, ജീവിതത്തിൽ താടി പഠിച്ചു പോകരുതേ നിങ്ങള്. ഇത് പഠിപ്പിച്ചു പോയ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.